ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കിഴി കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തോണ്ട് കിഴിലേക്ക് പോവാം. യെസ് യെസ് ടൈലർ യു കാരി ഓൺ തുടങ്ങാം. ഓക്കെ ഓക്കെ പോരട്ടെ അങ്ങോട്ട്. എന്താണ് ഫസ്റ്റ്? എന്താണ് തരൂ തരൂ. എങ്ങോട്ട് വേണമെങ്കിൽ പോകും. എന്താണെങ്കിലും ആസിഫ് അലിയും ലുക്മാനും പിന്നെ നമ്മുടെ പ്രധാന വേഷങ്ങളിൽ തന്ന സിനിമയാണ്. സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യുന്നത് ഊത് നൻസ്. കൊറിയക്കാരൻ ഊത് നൻസ്. അങ്ങനെ ആണെന്ന് തോന്നുന്നു ഞാൻ എന്റെ വേർഷനിൽ പറഞ്ഞതായി. വേറെ വല്ലതാണ് ദൈവത്തിന് അറിയാം. അങ്ങനെ തന്നെ തോന്നുന്നു കേട്ടോ. എന്തായാലും കൊറിയൻ കൊറിയോഗ്രാഫറാണ്. അപ്പൊ വേറെ ലെവൽ ഫൈറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ആക്ഷൻ സീക്വൻസ് ഒക്കെ വേറെ ലെവലായിരിക്കും. രോഹിത് വി എസ് ആണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ആസിഫ് അലി പറഞ്ഞ കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇനി കുറച്ച് മാസം ആക്ഷൻ സിനിമകളിലേക്ക് ചെയ്യാൻ പോണെന്ന് പറഞ്ഞില്ലേ. ഈ സംഭവങ്ങളൊന്ന് മാറി ചിന്തിക്കാമെന്ന് പറഞ്ഞു. തുടക്കം ഗംഭീരമാട്ടെ. അടുത്തത് ജപ്പാൻ മേഡ് ഇൻ ഇന്ത്യ. ജപ്പാൻ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, യു എസ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. നവംബർ 10 സിനിമ റിലീസിലെത്തും. കേരളത്തിലൊക്കെ അതിന്റെ പ്രൊമോഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അടുത്തത് ടൈഗർ 3. ഇല്ല, മുഖത്ത് ഭാഗങ്ങളൊന്നുമില്ല. ഓക്കെ, പറഞ്ഞോ. സിനിമ ഐമാക്സിൽ ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ റൺ ടൈം വന്നിട്ടുണ്ട്. 2 മണിക്കൂറും 36 മിനിറ്റും ആണ് സിനിമയുടെ റൺ ടൈം. ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂറും 10 മിനിറ്റും 33 സെക്കൻഡും, അടിപൊളി. സെക്കൻഡ് ഹാഫ് 1 മണിക്കൂറും 25 മിനിറ്റും 27 സെക്കൻഡും, അടിപൊളി. ഓക്കെ, കണക്കുകൂട്ടി കറക്റ്റ് തന്നെയല്ലേ? കറക്റ്റ് പക്ക. 2.5 മണിക്കൂറിന്റെ കുറച്ച്, അതായത് 6 മിനിറ്റ് കൂടുതൽ. ഓക്കെ, അടുത്തത് കാതൽ ദ കോർ. മമ്മൂക്കയുടെ പുതിയൊരു പോസ്റ്റർ വന്നുണ്ട്. അല്പം മുറ്റാണല്ലോ ആണിതില്. നോട്ടത്തിലൊക്കെ ഒരു അല്പം സീരിയസ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ലുക്ക്. മാത്യു ദേവസി, യെസ്, ആൾറെഡി പറഞ്ഞതാണ് ആ പേര്. കൊള്ളാം. ഓക്കെ, എന്തായാലും സിനിമ നവംബർ 23 റിലീസ്. കാതൽ ദ കോർ. യെസ്. അടുത്തത് ലാൽ സലാമേ. നമ്മുടെ രജനീകാന്ത് എന്താ പറയാ, കാമിയ റോൾ അല്ലേ? കാമിയ റോൾ ഐശ്വര്യ രജനീകാന്ത് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. സിനിമ പൊങ്കൽ റിലീസ് എന്ന് പറഞ്ഞ ആദ്യം കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാ പോസ്റ്റ്പോൺ ചെയ്തു എന്നാണ് കേൾക്കുന്നത്. എന്താന്ന് കാരണം വ്യക്തമായിട്ടില്ല, വ്യക്തമാക്കിയിട്ടുമില്ല. ഉടനടി അറിയും. അറിയട്ടെ. എന്തായാലും ഇനി വരാൻ പോകുന്ന റിലീസ് ഡേറ്റ് എന്താണെന്നുള്ളത് അറിയുക. അത് നോക്കാം നമുക്ക്. അപ്പോ അടുത്ത കിഴി ലിയോ, ബ്ലഡി സ്വീറ്റ് ലിയോ. ലിയോ സിനിമയുടെ OTT റിലീസ് ഡേറ്റ് നവംബർ 16 എന്നുള്ളതാണ് കേൾക്കുന്നത്. നെറ്റ്ഫ്ലിക്സിലായിരിക്കും സിനിമ സ്ട്രീമിങ്. ഓക്കെ, പിന്നെ ലോകേഷ് ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യം, അതായത് ചിത്രത്തിലെ ലിയോ ദാസ് പാർത്ഥിപൻ വില്ലനാര് നായകനാര് എന്നുള്ളത് നിങ്ങൾ ഇനി വരുന്ന LCU സിനിമകളിലെ അതിൽ അറിയും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം വിജയ് അതിൽ ഉണ്ടാവും അല്ലട്ടോ. ഉറപ്പാണ് വിജയ് എന്തായാലും. അതായത് സന്താനം നമ്മളെ റോളക്സ് വരുന്നതിന് മുൻപ് വിക്രം സിനിമയിൽ അങ്ങനെ പറയുന്നില്ലേ, അങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. മേ ബി ആരാണ് വില്ലൻ, ആരാണ് നായകൻ. അടുത്തത് യാത്ര 2 സിനിമയുടെ ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഓക്കെ, കാണാം. എന്താണ് ഉദ്ദേശമുള്ളത് എന്തായാലും അറിഞ്ഞൂടാ. മേ ബി അങ്ങനെ കഥാപാത്രം തന്നെ ആയിരിക്കാം അല്ലേ? അതന്നെയായിരിക്കും. എന്തായാലും പറഞ്ഞിരിക്കുന്നത് ഇതാണ്. അതിലൊരു ചെറിയൊരു ടാഗ് ലൈൻ പോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡിസ്ട്രോ ഹിം എന്നാണ്. യെസ്, അവസാനിപ്പിച്ചേക്കാം അങ്ങോട്ട്, ഇല്ലാണ്ടാക്കാന്. ഓക്കെ, ജീവിയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. മമ്മൂക്ക കാമ്പിയായിട്ട് വരുന്നുണ്ട്, അതായത് YSR ആയിട്ട്. യാത്ര 2. അടുത്ത കിഴി തഗ് ലൈഫ്. കൊള്ളാം. രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. നമ്മുടെ അഭിരാമി
ചിത്രത്തിലെ ഒരു പ്രധാന വേഷത്തിലുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. അഭിരാമിയും കമലഹാസനും ഇതിനു മുൻപ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ആളിങ്ങനെ മീശക്ക് ഇങ്ങനെ വെച്ചിട്ടൊരു ക്യാരക്ടർ ഉണ്ടല്ലോ മീശയുള്ള, ആ അതിലാളുടെ ഭാര്യയായിട്ട് ആണെന്ന് തോന്നുന്നു. അത് കാമുകിയാട്ടോ. എന്തായാലും അതിനുശേഷം വീണ്ടും അഭിരാമി കമൽഹാസന്റെ കൂടെ സിനിമയില് നമ്മുടെ ദുൽഖർ സൽമാൻ ഒരു പ്രധാന വേഷത്തിലുണ്ടല്ലോ. അപ്പോൾ ആ കഥാപാത്രം ആദ്യം ചെയ്യാനിരുന്നത് സിംബു ആയിരുന്നു എന്നുള്ളതാണ്. അത് ആൾക്ക് ചില കാരണങ്ങളാൽ കമ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ റോളിലേക്കാണ് ദുൽഖർ വന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ മറ്റൊന്നും കൂടിയുണ്ട്, അതായത് ആള് ഒരു കളക്ടറിൻ്റെ ക്യാരക്ടർ ആയിരിക്കും എന്നുള്ള റൂമറുണ്ട്. കളക്ടറായിട്ട് പറ്റുമോ? കളക്ടറായിട്ട് പറ്റും. ഈ വന്നൊരു വീഡിയോ വെച്ച് ഞാൻ കണക്ട് ചെയ്ത് നോക്കുമ്പോ സാധനം കിട്ടുമെന്ന് മാത്രമേ തോന്നൂലേ. എന്താണാവോ എന്തായാലും പ്രൊമോനെ കുറിച്ച് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പറയാം, കോപ്പിയാണ് ഓരോ ഷോർട്ട് വൈസ്, ഷോർട്ട് വൈസ് ലുക്ക്, പിന്നെ അതിൽ വരുന്ന ആ എതിരാളികളായിട്ട് കൊറേ കമ്പും എല്ലാം അതേപോലെ തന്നെ. നമ്മളെ ചെറുക്കൻ എന്തിനാ ഞാൻ കുറ്റം പറഞ്ഞത്? എനിക്ക് കുറ്റബോധം തോന്നി. അഗ്നി മാത്രം ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്ന എന്തിനാണെന്നാണ് ഇപ്പൊ അതും കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോ മനസ്സിലായി. ക്രൂശിക്കപ്പെടേണ്ട എല്ലാരും ഉണ്ട്, ഒരാളെ മാത്രം. കാരണം മണിരത്നം എന്ന് പറഞ്ഞ ആരാ? ലെജൻഡറി സംവിധായകൻ അല്ലേ. അടുത്തത് യോധ. ഓ, സിനിമ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് മാർച്ച് 15. സിദ്ധാർത്ഥ് മൽഹോത്രയാണ് നായകനായിട്ട് വരുന്നത്. മിലിട്ടറി ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. ഓക്കെ, അതായത് 2024 മാർച്ച് 15. ഓക്കെ, പുതിയ റിലീസ് ഡേറ്റ്. അടുത്തത് വാ അദൃശ്യജാലകങ്ങൾ. ടൊവിനോ തോമസ് നായകനാവുന്ന സിനിമ എന്നാണ് പറയുന്നത്. ടൊവിനോയെ നമ്മൾ ഇത് കാണൂല, വേറൊരാളാണ് സിനിമ. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് 5 മണിക്കെത്തും. ഞെട്ടിക്കണം ഇനി വീഡിയോയിൽ കൂടി. തീർച്ചയായിട്ടും. ബസൂക്ക സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ആരൊക്കോ എന്തൊക്കെയോ ഇന്നലെ ഇവിടെ ഒന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. 10th ഉണ്ടോ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വാക്കാണ് പറഞ്ഞത്. ആ ബസൂക്കാനുള്ള വിശ്വാസം വരെ മാറിപ്പോയി ഈ വാക്ക് മാറ്റിയപ്പോ. പക്ഷെ വേറൊരു സാധ്യത ഉണ്ട്, അതായത് റിലീസ് എന്ന് പറയുന്നല്ലോ ദീപാവലിക്ക്, ദീപാവലിക്ക് പുറത്തു വരും സാധ്യത ഉണ്ട്. ഞാൻ തിരിച്ചെടുത്തു, 10 ഞാൻ ചിരിച്ച്. ഓക്കെ, അടുത്തത് ഓ ഞാൻ ഇങ്ങനെ ആലോചിക്കരുത്. ഞാൻ രാവിലെ പല്ലേച്ചപ്പോ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ ഇവിടെ ഈ ചെങ്ങായി പല സിനിമകളും പലതിനെ കുറിച്ചും പലരും ഓരോന്നും ഇവിടെ എന്തൊക്കെ ചെയ്ത് കാണിച്ചു വിട്ടുന്നു. ഇങ്ങേരും മിസ്സിംഗ് ആ വിടാമുയർച്ചി അജിത് കുമാർ. ഓക്കെ, ആള് അങ്ങനെ അജിത് കുമാർ നായകനാവുന്ന സിനിമ. സിനിമയില് അർജുൻ ഒരു പ്രധാന വേഷത്തിലുണ്ട് എന്നുള്ളത് റൂമർ ഉണ്ടായിരുന്നു. തൃഷയാണ് നായികയായിട്ട് എത്തുന്നത് കേട്ടോ. അപ്പോ തൃഷ ആള് ഒരു ശരിയായ രീതിയിൽ അങ്ങ് പറഞ്ഞില്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു, ഇൻഡയറക്റ്റായിട്ട് ഒരു കുത്തുകുത്തി എന്നൊക്കെ പറഞ്ഞു സംഭവം പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ മങ്കാത്ത സിനിമക്ക് ശേഷം അതേ ടീം ഈ 3 ഒരുമിച്ച് വരുന്ന സിനിമ അത് സംഭവിക്കുമെന്നുള്ളതാണ്. അപ്പം അത് വിടാമുയർച്ചി തന്നെയായിരിക്കും. വിടാമുയർച്ചി. അപ്പോൾ ആ റൂമർ ശരിവെക്കുന്ന രീതിയിലാണ്, അതായത് വിടാമുയർച്ചിക്ക് വേണ്ടി ഇവർ ഒരുമിക്കുമെന്നുള്ളതല്ല പറഞ്ഞിട്ടുള്ളത്, അടുത്ത് വരാൻ പോകുന്ന സിനിമക്ക് വേണ്ടി 3 ഒരുമിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇത് തന്നെ വിടാമുയർച്ചി. അപ്പോൾ അർജുൻ, അജിത്ത്, തൃഷ, യെസ്, മങ്കാത്തക്ക് ശേഷം പോളി. അത് വിട്, എന്തായാലും അതിനേക്കാളും അപ്പുറം ആവട്ടെ. എന്തായാലും കീഴ് എപ്പിസോഡ് കൊടുത്ത് തന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ വരാം. ബൈ.